സംഘർഷ ഭൂമിയായി നാഗാലാൻഡ് കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ ജീവന ആരുത്തരം പറയും ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇപ്പോൾ നീറിപ്പുകഞ്ഞിരിക്കുകയാണ് നാഗാലാൻഡ് നാഗാലാൻഡിലെ മോൺ ജില്ലയിൽ ഗ്രാമീണരെ സുരക്ഷാ സേന വെടിവെച്ചുകൊന്നതിന് പിന്നാലെ പ്രദേശം അതീവ സംഘർഷാവസ്ഥയിലാണ് സൈന്യം പാവപ്പെട്ട ഗ്രാമീണർക്കു നേരെ വെടിയുതിർത്തത് ഒരു പ്രകോപനവും ഇല്ലാതെ എന്നാണ് കണ്ടെത്തൽ ഇത് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ് ഗ്രാമീണരെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ അക്രമാസക്തരായ ജനക്കൂട്ടം സൈന്യത്തിന്റെ ക്യാമ്പ് ആക്രമിച്ചു ജനക്കൂട്ടം നാഗാലാൻഡിലെ മോൺ ജില്ലയിൽ അസം റൈഫിൾസ് ക്യാമ്പും കൊന്യാക് യൂണിയന്റെ ഓഫീസും അടിച്ചു തകർത്തു ചിലർ വാഹനങ്ങൾ തീയിടുകയും ചെയ്തു സംഭവം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രദേശവാസികൾ നടത്തിയ കല്ലേറിൽ ഒരു കമാൻഡോ കൊല്ലപ്പെടുകയും 7 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെടിവെപ്പിൽ ഉൾപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനക്കൂട്ടം വൻ അക്രമം അഴിച്ചുവിട്ടത് എന്തായാലും മോൺ ജില്ലയിൽ ഇന്റർനെറ്റ് SMS സേവനങ്ങൾക്ക് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വെടിവെപ്പിലും പിന്നാലെ നടന്ന സംഭവങ്ങളിലും കുറഞ്ഞത് 10-ൽ കൂടുതൽ പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം വിഘടനവാദി ഭീകര സംഘമെന്ന് തെറ്റിദ്ധരിച്ച് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഗ്രാമീണർ കൊല്ലപ്പെട്ടതിൽ 21 പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെ കേസെടുത്തു നാഗാലാൻഡ് പോലീസാണ് കേസെടുത്തത് ഒരു പ്രകോപനവുമില്ലാതെ ഗ്രാമീണർക്ക് നേരെ സൈന്യം വെടിതുർക്കുകയായിരുന്നുവെന്നാണ് FIR പറയുന്നത് നിരോധനാജ്ഞ നിലനിൽക്കുന്ന മോൺ ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രകോപിതരായ ജനക്കൂട്ടം കൂടുതൽ അക്രമം അഴിച്ചുവിടുന്നതിൽ അതീവ ജാഗ്രതയോടെയാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ഏറെ കലുഷിതമായ ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഒട്ടിങ് തിരു ഗ്രാമങ്ങളുടെ അതിർത്തിയിൽ ശനിയാഴ്ച വൈകിട്ടാണ് കൽക്കരി ഖനിയിലെ ജോലി കഴിഞ്ഞ് പിക്കപ്പ് വാനിൽ പാട്ടുപാടി വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നേരെയാണ് വെടിയുതിർത്തത് മ്യാൻമാർ താവളമാക്കിയ തീവ്രവാദികളുടെ സാന്നിധ്യമുള്ള അതിർത്തി ജില്ലയാണ് മോൺ NSE തീവ്രവാദികൾ വെളുത്ത ജീപ്പിൽ വരുന്നുണ്ട് എന്നായിരുന്നു രഹസ്യ വിവരം ഇവരെന്ന് തെറ്റിദ്ധരിച്ച് തൊഴിലാളികൾക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 6 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി പരിക്കേറ്റ 2 പേരെ സൈനികർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരണപ്പെടുകയും ചെയ്തു രാത്രിയായിട്ടും തൊഴിലാളികൾ തിരിച്ചെത്താതിരുന്നപ്പോൾ തേടിയിറങ്ങിയ യുവാക്കൾ ഉൾപ്പെടുന്ന സംഘം സൈന്യത്തെ വളഞ്ഞുവെക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആദ്യം ആകാശത്തേക്കും പിന്നീട് നേരെയും സൈന്യം വെടിവെച്ചു ഇതിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശങ്കയും വേദനയും പ്രകടിപ്പിക്കുകയുണ്ടായി വെടിവെപ്പിൽ ഖേദം പ്രകടിപ്പിച്ച സൈന്യം സേനാതല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു 1963-ലാണ് നാഗാലാൻഡ് ഇന്ത്യയുടെ 16-ാം സംസ്ഥാനമാകുന്നത് വൈകാതെ സ്വയംഭരണവും പതാകയും ആവശ്യപ്പെട്ട് അവിടെ സായുധ കലാപവും തുടങ്ങി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് പിന്നീട് പല വിഭാഗങ്ങളായി ഇതിൽ സായുധ സമരം തുടരുന്ന സംഘമാണ് NSEN 1988-ൽ SS ഖാപ്ലാങ്ങിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ സംഘം 2015 ജൂൺ 4 മണിപ്പൂരിൽ 18 ജവാന്മാരെ വധിച്ചതുൾപ്പെടെ ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവരെ ഭീകര സംഘടനയായി 2015-ൽ ഇന്ത്യ പ്രഖ്യാപിച്ചു മ്യാൻമറാണ് ഇവരുടെ ഒളിത്താവളം 2017-ൽ ഖാപ്ലാങ്ങിന്റെ മരണത്തോടെ സംഘം വീണ്ടും പിളർന്നു ഇതിൽ ഖാപ്ലാങ്ങിന്റെ അനന്തരവൻ യുങ് ഓങ് നേതൃത്വം നൽകുന്ന വിഭാഗത്തെയാണ് സൈന്യം ഇത്തവണ ഉന്നമിട്ടത് എന്തായാലും ഈ സംഭവത്തോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവാദ സായുധ സേനാ പ്രത്യേക അധികാര നിയമം റദ്ദാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഒരിക്കലും പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായത് എന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോഴും ദുഃഖം രേഖപ്പെടുത്തുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടില്ല എന്ന ഉറപ്പു പറയാൻ അത്ര കണ്ട് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞു വെക്കട്ടെ.